അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ്, പിന്നെ വുളൂഇന് ശേഷം ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് ഓതേണ്ടത്? വുളൂഇന് ശേഷം, വുളൂഇന്റെ ശേഷമുള്ള ദുആ കഴിഞ്ഞിട്ട് നാംസൽനാവ് സൂറത്ത് ഓതിയതിന് ശേഷമാണോ, അതല്ല ഉളു എടുത്ത ഉടനെയാണോ ആയത്തുൽ കുർസി ഓതേണ്ടത്? ഇതൊന്ന് അറിയിച്ചു തന്നാൽ വളരെ ഉപകാരം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഉളുവിന്റെ ശേഷം ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ട്. മാത്രമല്ല സൂറത്തു ഇഖ്ലാസ് ഓതലും സുന്നത്തുണ്ട്. ഇത് കൊണ്ടുവരേണ്ടത്, വുളൂഇന്റെ ശേഷം കൊണ്ടുവരേണ്ട ദുആയുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങി അസ്തഗ്ഫിറുക വതൂബു ഇലൈക് എന്ന് പറഞ്ഞ് സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞ ശേഷം വയഅതി ബിജമീഇ ദാലിക സലാസൻ മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, ഇതെല്ലാം ഖിബ്ലാക്കു മുന്നിട്ടവനായി മൂന്ന് പ്രാവശ്യം കൊണ്ടുവരണം. ഫാസിഅൻ യദൈഹി വബസറഹു ഇലസ്സമായി വലൂ നഹവ അഅമാ സുമ്മ യുസല്ലി വയുസല്ലിമു അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണം. സുമ്മ യംസഹു വജ്ഹഹു ബിയദൈഹി, പിന്നെ രണ്ട് കൈ കൊണ്ട് അവന്റെ മുഖം തടവണം. വയഖ്റഉ, എന്നിട്ട് ഓതണം. ഇന്നാ അൻസൽനാഹു എന്ന സൂറത്ത് സലാസൻ, മൂന്ന് പ്രാവശ്യം. വ ആയത്തുൽ കുർസിയി, ആയത്തുൽ കുർസിയിനെയും ഓതണം. ബുസ്റൽ കരീം 1:57, അതുപോലെ തന്നെ അല്ലാഹുമ്മ ഗ്ഫിർ ലി സംബി വവസ്സിഅ് ലി ഫീ ദാരി വബാരിക് ലി ഫീ റിസ്ഖി വലാ തഫ്തിനി ബിമാ സവൈത അന്നി എന്ന ഒരു ദുആയും കൊണ്ടുവരൽ സുന്നത്തുണ്ട്. ഫത്ഹുൽ അലാം 1:218. وفي نزهة المجالس حديث من قرأها مرة എന്ന് തുടങ്ങിയ ഈ ആയത്തുൽ കുർസിയിനെയും മറ്റുള്ള ദുആയെയും പറ്റി പറഞ്ഞ ശേഷം പറയുന്നു. വയുസന്നു ഖിറാഅത്തുൽ ഇഖ്ലാസ്, സൂറത്ത് ഇഖ്ലാസ് ഓതലും സുന്നത്താണ്. ലിഅന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം, കാരണം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമറ അലിയൻ ബിദാലിക അലി ബിൻ അബി ത്വാലിബിൻ കറമല്ലാഹു വജ്ഹഹുനോട് ഇതുകൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ബിറിയ 22.